ഈ അരിക്കൊമ്പൻ വിഷയം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കാനിരിക്കുകയാണ്. അരിക്കൊമ്പനെ മാറ്റേണ്ട സ്ഥലം വിദഗ്ധ സമിതി കണ്ടെത്തണമെന്ന് അതിനിടെ വനം മന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നു. വനം വകുപ്പ് കൂടുതൽ സമയം ചോദിക്കാനും സാധ്യതയുണ്ട്. വിദഗ്ധ സമിതി റിപ്പോർട്ട് പരിഗണിച്ച് അരിക്കൊമ്പനെ ചിന്നക്കനാലിൽ നിന്നും പറമ്പിക്കുളത്തേക്ക് മാറ്റാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. അരിക്കൊമ്പനെ മാറ്റേണ്ട സ്ഥലങ്ങളും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും വനം വകുപ്പ് കോടതിയെ അറിയിക്കും. പറമ്പിക്കുളത്തിന് പകരം മറ്റൊരിടം സർക്കാർ നിർദ്ദേശിച്ചാൽ വിരോധമില്ലെന്നായിരുന്നു കോടതിയുടെ നിലപാട്. അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് മാറ്റരുതെന്നാവശ്യപ്പെട്ട് നെന്മാറ MLA കെ ബാബുവിന്റെ നേതൃത്വത്തിൽ സത്യഗ്രഹം ആരംഭിക്കും. പറമ്പിക്കുളം DFO ഓഫീസിന് മുന്നിൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിലാണ് സമരം. വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സുവി വിശ്വനാഥും പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരിയും ചേരുകയാണ്. ആദ്യം സുവിയിലേക്ക്. സുവി, ഇന്നാണ് കോടതി സർക്കാരിനോട് പറമ്പിക്കുളത്തിന് പകരം മറ്റൊരു സ്ഥലം നിർദ്ദേശിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന ദിവസം. പക്ഷേ ഇതിനോടകം തന്നെ ഏതെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സർക്കാരിനായിട്ടില്ല. ഏത് സ്ഥലം നിർദ്ദേശിച്ചാലും അവിടെ പ്രതിഷേധങ്ങൾ ഉയരാനുള്ള സാധ്യതയാണ് സർക്കാരിനെ വിഷമിപ്പിക്കുന്ന ഘടകം. ഈ ഒരു അവസരത്തിൽ പ്രത്യേകിച്ച് ഒരു തീരുമാനവും സർക്കാർ എടുത്തിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായിരിക്കും ഇന്ന് സർക്കാർ കോടതിയെ അറിയിക്കാൻ പോകുന്ന വിവരങ്ങൾ? രേണുക, അരിക്കൊമ്പൻ വിഷയം ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുകയാണ്. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസും അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ ഒരു മൃഗസംഘടന നൽകിയ കേസുമാണ് ഇന്ന് പരിഗണനയ്ക്ക് വരുന്നത്. നേരത്തെ അരിക്കൊമ്പനെ ഈ പറമ്പിക്കുളത്തേക്ക് മാറ്റാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ അതിനെതിരെ പ്രതിഷേധം ശക്തമാണ്. എവിടേക്ക് അരിക്കൊമ്പനെ മാറ്റണം എന്ന കാര്യം സർക്കാരിന് തീരുമാനിക്കാം എന്നാണ് ഹൈക്കോടതി നേരത്തെ പറഞ്ഞിരുന്നത്. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ചിന്നക്കനാലിൽ നിന്ന് അരിക്കൊമ്പനെ പറമ്പിക്കുളത്തേക്ക് മാറ്റാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നത്. എന്നാൽ അതിനെതിരെ പ്രതിഷേധം ശക്തമാണ്. പറമ്പിക്കുളത്ത് 8 ആദിവാസി കോളനികൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് മാറ്റരുത്, അങ്ങോട്ടേക്ക് മാറ്റരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് നെന്മാറ MLA ആയ കെ ബാബു ഹൈക്കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിലും ഹൈക്കോടതി ആ ഹർജി തള്ളിക്കളയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ പറമ്പിക്കുളത്തിന് പകരം മറ്റേതെങ്കിലും സ്ഥലം നിർദ്ദേശിക്കാമെന്നും സർക്കാരിനോട് ഹൈക്കോടതി പറഞ്ഞിരുന്നു. ഏതായാലും ഇന്ന് അത്തരത്തിൽ ഒരു സ്ഥലം ഒരുപക്ഷെ സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചേക്കാം, അല്ലെങ്കിൽ ആ സ്ഥലം നിശ്ചയിക്കാൻ കൂടുതൽ സമയം വേണം എന്ന് ഹൈക്കോടതിയെ അറിയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും വനം മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളാണ് വരിക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ഇത് സംബന്ധിച്ച ഒരു ഡയറക്ഷൻ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം നെന്മാറ MLA കെ ബാബുവിന്റെ നേതൃത്വത്തിലാണ് സത്യഗ്രഹ സമരം നടത്തുന്നത്. അദ്ദേഹം ആവശ്യപ്പെടുന്നത് പറമ്പിക്കുളത്തേക്ക് ഈ അരിക്കൊമ്പനെ മാറ്റരുത് എന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. ഏതായാലും ഇന്ന് 11 മണിയോടുകൂടിയാണ് ഹൈക്കോടതി ഈ രണ്ട് ഹർജികളും പരിഗണിക്കുന്നത്, ഈ രണ്ട് കേസുകളും പരിഗണിക്കുക. അതിനുശേഷം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു താൽക്കാലികമായതോ ആയ ഒരു തീർപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉത്തരവ് അല്ലെങ്കിൽ നിരീക്ഷണങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രേണുക, സുവി, ജനത്തെ മറികടന്ന്, അവരുടെ പ്രതിഷേധം മറികടന്ന് ഒരു തീരുമാനമില്ല എന്ന് ആവർത്തിക്കുന്നുണ്ട് വനം മന്ത്രി മാധ്യമങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ. പക്ഷേ കോടതി നിർദ്ദേശം അനുസരിക്കും എന്നും പറയുന്നുണ്ട്. കോടതി മറ്റൊരു സ്ഥലം നിർദ്ദേശിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടതാണ്. തേക്കടി വന്യജീവി സംരക്ഷണ കേന്ദ്രം ഉൾപ്പെടെ സർക്കാർ പരിഗണിക്കുന്നു എന്ന് മനസ്സിലാക്കിയിരുന്നു. പക്ഷേ ഒന്നിലും അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ സർക്കാരിനെ സംബന്ധിച്ച് കഴിഞ്ഞില്ല. ഇതിൽ വിദഗ്ധ സമിതി വെച്ചതാണ് പറമ്പിക്കുളം എന്ന ഒരു നിർദ്ദേശം. പറമ്പിക്കുളത്ത് പക്ഷേ പ്രതിഷേധമുണ്ട്. ഇനിയും വിദഗ്ധ സമിതി വെച്ച് ഒരു തീരുമാനം എന്ന ഒരു നിർദ്ദേശം കോടതിയിൽ സർക്കാർ കോടതിയോട് സർക്കാർ ആവശ്യപ്പെടാനുള്ള സാധ്യത എത്രമാത്രമാണ്? അങ്ങനെ ആവശ്യപ്പെട്ടാൽ തന്നെ ഒരു നിർദ്ദേശം തള്ളിയ സാഹചര്യത്തിൽ കോടതി അതിനോട് യോജിക്കുമെന്ന് കരുതുന്നുണ്ടോ? നേരത്തെ പറമ്പിക്കുളത്തേക്ക് മാറ്റരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജിയാണ് ഹൈക്കോടതിക്ക് മുമ്പിൽ എത്തിയത്. കാരണം അതിൽ ബോധിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാരണം, ആദിവാസി കോളനികൾ, നിരവധി ആദിവാസി കോളനികൾ ഇതുമായി ബന്ധപ്പെട്ട പറമ്പിക്കുളത്തുണ്ട്. അരിക്കൊമ്പനെ അവിടേക്ക് മാറ്റിയാൽ ആ ജനങ്ങളുടെ ജീവനും സ്വത്തിനും അത് ഗുരുതരമായി ഭവിഷ്യത്തുണ്ടാക്കും എന്നാണ് പറഞ്ഞിരുന്നത്. അതിനെ തുടർന്നാണ് ഈ ഹർജി സമർപ്പിക്കപ്പെട്ടത്. പക്ഷേ അത് ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയുണ്ടായില്ല. അത് തള്ളിക്കളയുന്ന ഒരു സാഹചര്യമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത്തവണ
ഈ കാര്യത്തിൽ ഒരു വിദഗ്ധ സമിതിക്ക് കൂടുതൽ സാവകാശം വേണം എന്ന് ആവശ്യപ്പെട്ടാൽ അത് അത് ഡിവിഷൻ ബെഞ്ച് കേൾക്കുമോ എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. പക്ഷെ സ്വാഭാവികമായും വനമന്ത്രിയുടെ വാക്കുകളിൽ നിന്നുൾപ്പെടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊരു സ്ഥലം കണ്ടെത്താൻ കൂടുതൽ സമയം വേണം എന്നൊരു സാധ്യത ഹൈക്കോടതിക്ക് മുമ്പിൽ വെക്കാനുള്ള ഒരു സാഹചര്യമാണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ മുതലമട ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നുവെങ്കിലും ആ കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ അത് ഹൈക്കോടതി തള്ളിക്കളയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു സാവകാശം വിദഗ്ധ സമിതിക്ക് നൽകുമോ അതോ പറമ്പിക്കുളത്തേക്ക് ഉടനടി മാറ്റണമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ 11 മണിയോടുകൂടി മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. രണ്ട് ഹർജികളും ഹൈക്കോടതി പരിഗണിക്കുന്നത് 11 മണിയോടുകൂടിയാണ്. പ്രത്യേകിച്ചും ഹൈക്കോടതി പറയുന്നൊരു കാര്യമുണ്ട്, ജനങ്ങളുടെ ഭാഗം ജനങ്ങളെ കേൾക്കണം എന്നുകൂടി ഹൈക്കോടതി പറഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യം കൂടെ അടിസ്ഥാനപ്പെടുത്തിയ ആ ഒരു നിരീക്ഷണം കൂടെ അടിസ്ഥാനപ്പെടുത്തിയാക്കും ഇന്ന് ഈ അരിക്കൊമ്പൻ വിഷയത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുക. രേണുക, ശരി, എന്തായാലും അതാണ് സർക്കാരിന്റെ മുന്നിലുള്ള സാഹചര്യം. ഇപ്പോൾ നമുക്കൊപ്പം പ്രസാദ് ഉടുമ്പശ്ശേരി കൂടി ചേരുകയാണ്. പ്രസാദ്, നെന്മാറ MLA കെ ബാബു വീണ്ടും സത്യാഗ്രഹ സമരം ആരംഭിക്കുകയാണ്. പറമ്പിക്കുളത്തേക്കാർക്ക് കഴിഞ്ഞ കോടതി നടപടികളിലൂടെയാണ് അല്പം ആശ്വാസമുണ്ടായിരുന്നത്. പറമ്പിക്കുളത്തേക്ക് ഉടനെ അരിക്കൊമ്പനെ കൊണ്ടുവരില്ല എന്നൊരു സാഹചര്യം ഒരുങ്ങിയിരുന്നു. മറിച്ചൊരു സ്ഥലം സർക്കാർ നിർദ്ദേശിക്കുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ സർക്കാരിന് മുന്നിൽ ഒരു പ്രതിസന്ധിയുണ്ട്. ഒരു സ്ഥലവും അങ്ങനെ നിർദ്ദേശിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം സർക്കാരിനെ സംബന്ധിച്ച്. ഇത് വലിയ ആശങ്കയാണോ പറമ്പിക്കുളത്തുകാർക്ക് ഉണ്ടാക്കുന്നത്? ഒരു പക്ഷേ കോടതി ഇടപെടൽ എന്താകുമെന്നൊരു ഭയപ്പാട് കൂടി ഉണ്ടോ അവിടെ? രേണുക, 10:30 നെന്മാറ MLA കെ ബാബു പറമ്പിക്കുളം DFO ഓഫീസിന് മുമ്പിൽ സത്യാഗ്രഹ സമരം ആരംഭിക്കുക. ഇതിൽ രേണുക പറഞ്ഞതുപോലെ തന്നെ വലിയ തോതിലുള്ള ആശങ്ക ഇപ്പോൾ വർദ്ധിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ 12 ഹൈക്കോടതി സർക്കാരിനോട് മറ്റൊരു സ്ഥലം നിർദ്ദേശിക്കാൻ പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെയൊരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് പുറത്തേക്ക് വരുന്ന സൂചനകൾ. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ നെന്മാറ MLA സത്യാഗ്രഹ സമരത്തിന് ഒരുങ്ങുന്നത്. നെന്മാറ MLA മാത്രമല്ല, വരും ദിവസങ്ങളിൽ പഞ്ചായത്ത് ഉൾപ്പെടെ ഇതിന് സമീപ പഞ്ചായത്തുകളിലെല്ലാം പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ജനകീയ സമിതി വ്യക്തമാക്കുന്നത്. ഇതിൽ ഇവർ പറയുന്ന ഒരു പ്രധാന കാര്യം, ഒന്ന്, പറമ്പിക്കുളം മേഖലയിലെ ആളുകളുടെ അവിടെ നിന്നും ആളുകളിൽ നിന്നും പ്രതികരണം തേടാതെയാണ് വിദഗ്ധ സമിതി ഇത്തരത്തിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. പറമ്പിക്കുളത്തേക്കാൾ വിസ്തൃതമായ തേക്കടി മേഖല എന്തുകൊണ്ട് ഇവർ ഈ വിദഗ്ധ സമിതി മുന്നോട്ട് വെച്ചില്ല എന്നുള്ളതാണ്. അവിടെ ഇത്ര പോലും ജനവാസ മേഖല കുറവായ ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അതെല്ലാം ഒഴിവാക്കി പറമ്പിക്കുളത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഈ പറമ്പിക്കുളത്ത് നിന്നും കുരിയാർകുറ്റി ആദിവാസി ഒന്ന് ഇടപെടുകയാണ്. പ്രസാദ്, ഇപ്പോൾ നെന്മാറ MLA കെ ബാബു നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ കെ ബാബു, എന്താണ് താങ്കൾ പുതിയ ഒരു സമരത്തിന് തയ്യാറെടുക്കുന്ന? 10:30 സത്യാഗ്രഹ സമരം ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. സർക്കാരിന് മുന്നിൽ ഒരു പ്രതിസന്ധി ഘട്ടം എന്ന് തന്നെ പറയുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. സുപ്രീംകോടതി പോലും വിഷയത്തിൽ ഇടപെടാൻ വിസമ്മതിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. ആർക്കെതിരെയാണ്, എന്താവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് താങ്കൾ സമരത്തിലേക്ക് കടക്കുന്നത്? ഇവിടെ നമ്മൾ ആർക്കുമെതിരായിട്ടല്ല സമരം. നമ്മൾ സമരം ചെയ്യുന്നത് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ്. യഥാർത്ഥത്തിൽ ഈ വിദഗ്ധ സമിതി കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് എന്ന് പറയുന്ന അടിസ്ഥാനപരമായി ഒരു പരിശോധന നടത്താതെയാണ്. ജനവാസ കേന്ദ്രമോ അതല്ലെങ്കിൽ ആദിവാസി ഊരുകളോ ഈ ആനിവിടെ എത്തുന്ന സമയത്ത് കാലാവസ്ഥ വ്യതിയാനമോ അതുപോലെ തന്നെ ആരോഗ്യപരമായ ഒന്ന് മയക്കത്തിൽ നിന്ന് ഉണരുമ്പോഴുണ്ടാവുന്ന അക്രമ സ്വഭാവമോ ഒന്നും പരിഗണിക്കാതെ കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി തന്നെ ചോദിച്ച ചോദ്യം, പിന്നെ ഇത് പെരിയാറിലേക്ക് എന്തുകൊണ്ട് വിട്ടുകൂടാ എന്ന് ചോദിച്ചപ്പോഴും അവര് ഇത്തരം കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ കൊണ്ട് വിട്ടതിനെതിരെ തന്നെയാണ് ഈ സമരം. വിടാൻ തീരുമാനിച്ചതിനെതിരെയാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത്. ഇന്ന് പിന്നെ DFO വൈൽഡ് ലൈഫ് വാർഡന്റെ മുന്നിൽ ഓഫീസിലെ ഇവിടുത്തെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ സമരം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾ. അത് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ കാണുമ്പിടും അതുപോലെ തന്നെ മറ്റു വനം വകുപ്പ് മന്ത്രി പാലക്കാട്ടിലെ രണ്ട് മന്ത്രിമാരിൽ നിന്ന് കിട്ടുന്ന അഭിപ്രായത്തൊരു സാഹചര്യം ഇവിടേക്ക് കൊണ്ടുവരുന്നത് ഗുണപരമല്ല. അതിനപ്പുറത്ത് ഏതാണ് പ്രദേശങ്ങൾ തെരഞ്ഞെടുക്കപ്പെടേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ച് അവരാലോചിക്കുന്നുണ്ട്. ആലോചിക്കും, പിന്നെ അനുഭാവപൂർണമായ ഒരു സമീപനം ഉണ്ടാകുമെന്ന 100% വിശ്വാസത്തിലാണ് ഇവിടുത്തെ ജനങ്ങളും ജനപ്രതിനിധികളും. തീർച്ചയായും ഇന്ന് കോടതി എന്തായാലും വിഷയം പരിഗണിക്കുകയാണ്. സർക്കാരിനെ സംബന്ധിച്ച് ഒരു പ്രത്യേക സ്ഥലം എന്നത് ചൂണ്ടിക്കാട്ടാൻ ഇപ്പോഴും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. വിദഗ്ധ സമിതിയുടെ നിർദ്ദേശത്തിന് വിടാൻ അങ്ങനെ ഒരു ആവശ്യം സർക്കാർ ഉന്നയിക്കുമെന്ന് കരുതുന്നു. അങ്ങനെ ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ നിങ്ങൾ അതിനോട് അനുകൂലിക്കുന്ന സമീപനം സ്വീകരിക്കുമോ? അതിനെ അനുകൂലിക്കുന്ന സമീപനം ഒരിക്കലും ഇല്ല.
വിദഗ്ധ സമിതി വീണ്ടും അത്തരമൊരു സമീപനത്തിലേക്കാണ് വരുന്നതെങ്കിൽ പോലും ഞങ്ങൾ അതിനെ ഒരിക്കലും അനുകൂലിക്കില്ല. വിദഗ്ധ സമിതിക്ക് വിടാതെ സർക്കാർ തന്നെ ഒരു തീരുമാനം എടുക്കണമെന്നതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതെ, ആ കറക്റ്റ്. വിദഗ്ധ സമിതിക്ക് വിടാതെ സർക്കാർ തന്നെ ഒരു തീരുമാനം എടുക്കണം എന്ന അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ ഉറപ്പല്ലേ സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല എന്നുള്ള 100% വിശ്വാസം എനിക്കുണ്ട്. വിദഗ്ധ സമിതിയുടെ ഇടപെടൽ വീണ്ടും ആവശ്യപ്പെടില്ല? വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് പരിഗണിക്കാതെ തന്നെ നിങ്ങൾ സർക്കാർ ഒരു തീരുമാനത്തിൽ എത്ര അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും സർക്കാർ പറമ്പിക്കുളം പരിഗണിക്കും എന്ന 100% വിശ്വാസം ഞങ്ങൾക്കില്ല. ഇതിപ്പോൾ കൂട്ടിലാക്കുക ആണ് ഇതിന് ഒരു പരിഹാരം എന്നതാണ് വനംമന്ത്രി ആവർത്തിച്ച് പറയുന്നത്. ജനങ്ങൾക്കും അങ്ങനെയുള്ള ഒരു ആഗ്രഹമാണുള്ളത്. ഇപ്പോൾ അരിക്കൊമ്പന്റെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചായാലും പറമ്പിക്കുളത്ത് ആളുകളെ സംബന്ധിച്ചായാലും എല്ലാവരും ഒരു ശാശ്വത പരിഹാരം എന്നത് കൂട്ടിലടക്കുക എന്നതാണ് ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷെ കോടതി അതിനോട് ഒരു തരത്തിലും യോജിക്കാത്ത ഒരു സമീപനമാണ് കഴിഞ്ഞ സിറ്റിംഗിൽ സ്വീകരിച്ചിരുന്നത്. അതൊഴിച്ച് മറ്റ് സാധ്യതകൾ പരിശോധിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും മറ്റു തീരുമാനങ്ങൾ ഗവൺമെന്റ് കൊടുക്കും എന്ന് ഞാൻ പറഞ്ഞില്ലേ. മറ്റു തീരുമാനങ്ങളിലേക്ക് ഗവൺമെന്റ് എത്തിപ്പെടും, അതിനൊരു സംശയമൊന്നുമില്ല. പക്ഷേ ഒരു സാഹചര്യം അനുസരിച്ച് കൂട്ടിലടയ്ക്കാൻ പാടില്ല എന്ന കർക്കശമായ നിയന്ത്രണത്തിലേക്ക് ഹൈക്കോടതി സുപ്രീം കോടതിയുടെ പരാമർശവും പോകുമ്പോ അതിന് മറ്റൊരു പകരം വെക്കാൻ ഗവൺമെന്റിനോട് പറഞ്ഞത് തന്നെ മറ്റൊരു പ്രദേശം നിങ്ങൾ നിശ്ചയിച്ചു എന്നാണ്. വനവിസ്തൃതി കൂടുതലുള്ള ജനവാസം കുറവുള്ള ഏതാണോ പ്രദേശം ആ പ്രദേശം തീരുമാനിക്കും. ഗവൺമെന്റ് തീരുമാനിക്കട്ടെ, അതല്ലേ ഞങ്ങൾക്ക് പറയാനുള്ളത്. ശരി, എന്തായാലും സർക്കാർ എന്താണ് കോടതി നിർദ്ദേശം അനുസരിച്ച് സ്വീകരിച്ചിരിക്കുന്ന തീരുമാനങ്ങൾ നിർദ്ദേശങ്ങൾ എന്നുള്ളത് ഇന്ന് കോടതി അറിയിക്കും. ഒരു പക്ഷേ ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ വരെ ഈ വിഷയവുമായി പോയി. പക്ഷേ വിദഗ്ധ സമിതി നിർദ്ദേശമായതിനാൽ കോടതി ഇടപെടാൻ വിസമ്മതിച്ച ഒരു സാഹചര്യമുണ്ട്. പിന്നെ വീണ്ടും ഹൈക്കോടതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഒരു പക്ഷേ ഒരു മറിച്ചൊരു തീരുമാനം ഉണ്ടായാൽ നിങ്ങൾ സമരത്തിൽ നിന്ന് പിന്മാറാതെ സമരരംഗത്ത് തന്നെ തുടരാനാണോ തീരുമാനം? എന്നുവെച്ചാൽ പറമ്പിക്കുളത്തിന് ആശ്വാസകരമായ ഒരു തീരുമാനം അല്ലെങ്കിൽ സമരരംഗത്ത് തന്നെ ഉണ്ടാകുമോ നിങ്ങൾ? 100% ഉണ്ടാവും, സമരരംഗത്ത് തന്നെ ഉണ്ടാവും. മറിച്ചൊരു തീരുമാനമാണെങ്കിൽ ഒരു സംശയമില്ല. അത് മാത്രമല്ല, ഞങ്ങൾ മാത്രമല്ലല്ലോ സമരം. ഇത് കൊണ്ട് വിടുന്ന ഏറ്റവും എളുപ്പത്തിൽ എത്താവുന്ന ദൂരമാണ് മലക്കപ്പാറയും ചാലക്കുടി ഉൾപ്പെടുന്ന ആ പ്രദേശങ്ങൾ. അവരെ ബാധിക്കുന്നതാണ്, തൊട്ടടുത്ത് ആലത്തൂർ മണ്ഡലത്തിലെ ബാധിക്കുന്നതാണ്, ആ തരൂർ മണ്ഡലത്തെ ബാധിക്കുന്നതാണ്. സ്വാഭാവികമായും 3 MLA മാത്രമല്ല അവിടുത്തെ ജനപ്രതിനിധികളെയും യോജിപ്പിച്ചുകൊണ്ടും ജനങ്ങളെയും രാഷ്ട്രീയ പാർട്ടികളെ യോജിപ്പിച്ചുകൊണ്ടും മറ്റ് പ്രക്ഷോഭ പരിപാടികളും ആലോചിക്കും. അത് തർക്കമൊന്നുമില്ല. അങ്ങനെ മറിച്ച് ഒരു തീരുമാനം ഗവൺമെന്റിന്റെ ഭാഗത്ത് ഈ നിർബന്ധിക്കപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് പോയാൽ പോലും ജനങ്ങൾക്കൊപ്പം നിന്ന് സമരരംഗത്തുനിന്ന് മാറുന്ന പ്രശ്നമേ ഇല്ല. ശരി ശരി, കോടതിയിൽ നിന്ന് എന്ത് തീരുമാനം ഉണ്ടായാലും സർക്കാരിന് ഏതെങ്കിലും തീരുമാനം എടുക്കാൻ നിർബന്ധിക്കുന്ന സാഹചര്യം ഉണ്ടായാലും പറമ്പിക്കുളത്തിന് അനഭലഷണീയമായ ഒരു തീരുമാനത്തിനും ഒപ്പം നിൽക്കില്ല, അതിനെതിരെ സമരരംഗത്തുണ്ടാകും എന്നാണ് കെ ബാബു MLA പറയുന്നത്. വളരെ നന്ദി ഞങ്ങളോട് ഈ അവസരത്തിൽ സഹകരിച്ചത്. എന്തായാലും അദ്ദേഹം അല്പസമയത്തിനകം തന്നെ സത്യാഗ്രഹ സമരം അവിടെ ആരംഭിക്കും എന്നാണ് പറയുന്നത്. പ്രസാദ് ഉടുമ്പിശ്ശേരി നമുക്കൊപ്പം തുടരുന്നുണ്ട്. പ്രസാദ്, നെന്മാറ MLA എന്താണ് നിലപാട് എന്ന് നമ്മളോട് സൂചിപ്പിച്ചു കഴിഞ്ഞു. പറമ്പിക്കുളത്തിന് ദോഷം ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ സർക്കാരിനോട് നിർദ്ദേശം കൊടുത്താൽ ശക്തമായ സമരം എന്ന് തന്നെയാണ് പറയുന്നത്. അത് ഒരു MLA മാത്രം നടത്തുന്ന സമരമായിരിക്കില്ല, ജനകീയ സമരമായിരിക്കും എന്നതാണോ അവിടെ നിന്നും നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ? രേണുക, ജനകീയ സമരം തന്നെയായിരിക്കും. കാരണം ഇതിൽ പ്രധാനപ്പെട്ടത് ഇവർ പറയുന്ന ഒരു കാര്യം, പറമ്പിക്കുളം മേഖലയിലെ മുതുവരച്ചാൽ ഒറ്റ ഒരു കൊമ്പൻ പുറത്തുവെങ്കിൽപ്പെട്ട മുതുവരച്ചാലിലേക്കാണ് ആനയെ കൊണ്ടുവിടാൻ, അതായത് അരിക്കൊമ്പനെ കൊണ്ടുവരാനുള്ള നിർദ്ദേശം വിദഗ്ധ സമിതി കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഈ പറമ്പിക്കുളത്ത് എടുത്തു പറയേണ്ടത് അവിടുത്തെ ആദിവാസി ഊരുകളിൽ നിന്നുള്ള ആളുകൾ കൂടുതലും വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകുന്നത് ഉൾക്കാട്ടിലേക്കാണ്. ഇതിൽ ഈ മുതുവരച്ചാലിന് തൊട്ട് സമീപം കിടക്കുന്ന ഒരു ആദിവാസി ഊരാണ് കുരിയാർകുറ്റി ആദിവാസി ഊര്. അതിന് താഴെ ചാലക്കുടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെല്ലാം തന്നെയുണ്ട്. അതായത് ഈ അരിക്കൊമ്പൻ പിന്നീട് പുറത്തിറങ്ങുകയാണെങ്കിൽ വരാൻ സാധ്യതയുള്ള ആദിവാസി ഊരുകളും ജനവാസ മേഖലയും എല്ലാം
നിരവധിയാണ് എന്നുള്ളത് തന്നെയാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. മറ്റൊന്ന്, ഈ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവന് ഭീഷണിയാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. അപ്പോൾ എന്തുകൊണ്ട് വിദഗ്ധ സമിതി ഇക്കാര്യങ്ങൾ പരിശോധിക്കാതെ പറമ്പിക്കുളത്തേക്ക് കൊണ്ടുവിട്ടു എന്നുള്ളതാണ്. ഈ വനവിസ്തൃതിയുടെ കാര്യത്തിലാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വനവിസ്തൃതിയുള്ള മേഖലകൾ പെരിയാറിലും തേക്കടിയിലും ഉണ്ടായിട്ടും അതൊന്നും തന്നെ നിർദ്ദേശിക്കാതെ പറമ്പിക്കുളത്തേക്ക് വന്നതാണ് ഇപ്പോൾ വലിയൊരു പ്രതിഷേധത്തിന് കാരണം. അത്രയേറെ പറമ്പിക്കുളം മേഖലയിൽ മാത്രം 10 ആദിവാസി ഊരുകളുണ്ട്. അതിന് സമീപ പഞ്ചായത്തുകളിലായി, മുതലമട പഞ്ചായത്തിൽ ഉൾപ്പെട്ടതാണ് പറമ്പിക്കുളം മേഖല. അതിന് സമീപ പഞ്ചായത്തുകളിലായി നെല്ലിയാമ്പതി, അതോടൊപ്പം നെന്മാറ, അയിലൂർ തുടങ്ങിയ പഞ്ചായത്തുകളെല്ലാം ഉണ്ട്. തൃശൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ജനവാസ മേഖല തൊട്ടടുത്ത് കിടക്കുന്ന ഒരു വനമേഖലയായതുകൊണ്ട് തന്നെ ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എം എൽ എ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ സമരസമിതിക്കാരെല്ലാം തന്നെ ഒരുപോലെ പറയുന്നത്. ശരി, എന്തായാലും എം എൽ എയുടെ നേതൃത്വത്തിൽ സമരം ആരംഭിക്കുകയാണ്. അതൊരു ജനകീയ സമരം തന്നെയായിരിക്കും. പറമ്പിക്കുളത്തെ കരിക്കൊമ്പനെ കൊണ്ടുവരാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നതാണ് അവരുടെ നിലപാട്. അതേസമയം ഇന്ന് നിർണായക തീരുമാനം കോടതിയിൽ നിന്നും ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സർക്കാരിന്റെ ഭാഗം ഇന്ന് കോടതിയിൽ വിശദീകരിക്കുകയും ചെയ്യും. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് തിരിച്ചെത്താം.